ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നല്ലൊരു കുക്കീസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. പീനട്ട് കുക്കീസ്. നമ്മൾ വളരെ വില കൊടുത്ത് ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങുന്ന ഈ ഒരു കുക്കീസ് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഞാനിന്നിവിടെ ഓവണില്ലാണ്ടും ഓവണിൽ വെച്ചിട്ടും ഈ ഒരു കുക്കീസ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണോ നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു ബൗളിൽ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു വിസ്കി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയും ഓയിലും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ പഞ്ചസാരയും ഓയിലും കൂടി നല്ലോണം മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പീനട്ട് ബട്ടറാണ്. ഞാനിവിടെ കാൽ കപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂണും കൂടി പീനട്ട് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പീനട്ട് ബട്ടർ ഇല്ലെങ്കിൽ പ്രശ്നവുമില്ല. നമ്മുടെ നിലക്കടല ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് മിക്സിയുടെ ചെറിയ ചാറിലിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണം. എന്നിട്ട് ഇതുപോലെ കാൽ കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നാലും നല്ലൊരു ഫ്ലേവറാണ് ഇതിന്. അപ്പോൾ ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു വിസ്കി വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ പെട്ടെന്നായി കിട്ടും. അങ്ങനെ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറുതായിട്ട് ക്രഷ് ചെയ്ത കടലയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത കടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 3 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദയിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് തന്നെ നമുക്ക് ഈയൊരു മാവ് കുഴച്ചെടുക്കണം. ആദ്യം ഒരു വിസ്കി വെച്ചിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് ഇത് കുഴച്ചെടുക്കണം. എന്നിട്ട് നല്ല സോഫ്റ്റ് ഡോ ആയി കിട്ടണം ഇത്. എന്നിട്ട് ഇതാ ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. പെട്ടെന്ന് തന്നെ ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റും. ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേയിൽ ബട്ടർ പേപ്പർ വിരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഓരോരോ ബോൾസും നമുക്കിതായി ഇതുപോലെ ക്രഷ് ചെയ്ത കടലയിൽ ചെറുതായിട്ട് അതിൻ്റെ മേൽഭാഗം ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ഞാൻ എല്ലാ കുക്കീസും ഇവിടെ ബട്ടർ പേപ്പർ വിരിച്ചിട്ട് ഇതിൽ ബേക്കിംഗ് ട്രേയിൽ നിർത്തിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനിവിടെ വിത്തൗട്ട് ഓവനിലും ചെയ്യുന്നുണ്ട്. ഇതാ ഇതുപോലെ ഞാൻ ഒരു പാനിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. മൂടി വെച്ചിട്ട് 15 മിനിറ്റ് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് ആയതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കിയാൽ അതിൻ്റെ സൈസ് ഒന്ന് വലുതായിട്ടുണ്ടാകും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടാണ് ഉണ്ടാകുന്നത്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കൂടി നമുക്കിത് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പീനട്ട് ബട്ടർ കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓവനിൽ വെച്ചതും അതുപോലെ ഓവനിൽ ഇല്ലാണ്ടാക്കിയതും ഒക്കെ റെഡി ആയിട്ടുണ്ട്. കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഒരു ഫ്ലേവർ ഉണ്ട് ഇതിന് പീനട്ട് ബട്ടറിൻ്റെ. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഇതുപോലെ തന്നെ ഫോളോ ചെയ്ത് നോക്കണം. നല്ലൊരു റെസിപ്പിയാണിത്. ഇനി പീനട്ട് കുക്കീസൊന്നും ആരും കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആണല്ലോ. എന്നിട്ട് ഇതായി ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് കുറേ നാൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.